എന്തിനാണ് ഇത്ര വലിയ ഒരു അസഹിഷ്ണുത? ഞങ്ങൾ ഈ ബസ്സിൻ്റെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ വേറെ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ. അതിൻ്റെ ഭാഗമായി മറ്റ് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാനുണ്ടോ? സാധാരണഗതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മറ്റു കാര്യങ്ങളുടെ കൂടെ അതുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. അത് ഞങ്ങൾ പ്രതീക്ഷ എന്താ? ഇവരടക്കം നിന്നുകൊണ്ട് വേണമെന്നല്ലേ? ഇവരടക്കം യോജിച്ചു കൊണ്ട് വേണമെന്നല്ലേ? അതിനല്ലേ ഞങ്ങൾ അഭ്യർത്ഥിച്ചത്? ആ അഭ്യർത്ഥനയല്ലേ അവർ സ്വീകരിക്കാതിരുന്നത്? ജീവൻ രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. എൻ്റെ ബസ്സിൻ്റെ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു. ആ ചാടിയയാൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു. ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണ്. ഞാൻ ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ കഴിഞ്ഞ 30 ദിവസത്തിലധികം ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. നിങ്ങളെന്തിനു മാറ്റണം? നിങ്ങളെന്തിനു രക്ഷിക്കണം? നിങ്ങൾക്കെന്താണ് അതിൻ്റെ ബാധ്യത? അവർക്കറിയില്ലേ കാര്യങ്ങൾ? അപ്പോൾ അവരുദ്ദേശിക്കുന്ന എന്താ? മറ്റത് തന്നെ. അത് നടന്നുകൂടാ എന്നല്ലേ നമ്മളാരും ആഗ്രഹിക്കുക? അതല്ലേ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. അതെ, അത് അങ്ങനെയല്ല. ആദ്യത്തെ വരവ് ബസ്സിൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പിന്നെ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന ആളുകൾക്ക് തന്നെ തോന്നി അത് ശരിയല്ല എന്ന് തോന്നി അവർ സൈഡിലേക്ക് മാറി. ആ സൈഡിലേക്ക് മാറിയതിനോട് ഇവർക്ക് യോജിപ്പുണ്ടായില്ല, അതാണ് പ്രശ്നം. സൈഡിലേക്ക് മാറിയതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഇവർ പിന്നെ നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ സൈഡിലേക്ക് എന്തിനാണ് മാറിയത്? ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടണ്ടേ? ബസ്സിനെ തന്നെ ആക്രമിക്കണ്ടേ? എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനൊരു കടലാസ് പോലും ചുരുട്ടി എറിയാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പം ഞാനത് മാറ്റി പറയാനാണ് ഇവിടെ വന്നതെന്നാണല്ലോ. ഇത് സെക്രട്ടറി എൻ്റെ മുമ്പിൽ വന്നിട്ട് എറിയുകയും അടിക്കുകയും ഒക്കെ വേണമെന്നാണല്ലോ. അതല്ല അടിക്കണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞത്, അതിന് മുന്നിൽ തന്നെ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഈ പറയുന്ന ബസ്സിന് നേരെയുള്ള ആക്രമണത്തിലേക്ക് എത്തിച്ചത്. അത് നമ്മൾ കാണണം. അപ്പോൾ നമുക്ക് ഇനി ലാസ്റ്റില്ല, സമയമായിപ്പോയി. നാളെയാകാം.